റിയാദ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മൂന്ന് മലയാള പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. പ്രവാസി വനിതാ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് പ്രമുഖ സാഹിത്യകാരൻ എൻ പി ഹാഫിസ് മുഹമ്മദ് ഹരിതം ബുക്ക് സ്റ്റാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. റിയാദ് പുസ്തകമേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മലയാള പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. എഴുത്തുകാരൻ എൻ പി ഹാഫിസ് മുഹമ്മദ് മൂന്ന് പുസ്തകങ്ങളുടെയും പ്രകാശനം നിർവഹിച്ചു. നിഖില സമീറിന്റെയും കമർബാനു വലീഗത്തിന്റെയും ആദ്യ കവിതാ സമാഹാരങ്ങളാണ് വായനക്കാരിലേക്ക് എത്തിയത്. സബീന എം സാലിയുടെ പ്രണയമേ കലഹമേ എന്ന കൃതി എഴുത്തുകാരൻ റമീസ് മുഹമ്മദ് ഏറ്റുവാങ്ങി. ഈ പുസ്തകം പ്രതിപാദിക്കുന്നത് സാമൂഹിക വിഷയങ്ങളും പിന്നെ പ്രണയം, കലഹം അങ്ങനെയുള്ള വിഷയങ്ങളുമാണ്. മലയാളികളായ ഒരുപാട് വായനക്കാർക്ക് ഈ അന്താരാഷ്ട്ര പുസ്തകമേള ഇങ്ങനെ പുതിയ മലയാളി പ്രസാധകരൊക്കെ ആയിട്ട് വന്നപ്പോൾ ഒരുപാട് വായനയുടെ ഒരു വലിയ ലോകമാണ് അവർക്ക് തുറന്നു കിട്ടുന്നത്. കമർബാനു വലീഗത്തിന്റെ ഗുൽമോഹർ ഇതളുകൾ അബ്ദുൽ സലാം ഏറ്റുവാങ്ങി. നിഖില സമീറിന്റെ കവിതാ സമാഹാരമായ അമേയ സമീർ കാസിം കോയ ഏറ്റുവാങ്ങി. പ്രകാശന ചടങ്ങിന് ഏറെ പ്രത്യേകതയുള്ളതായി എൻ ബി ഹാഫിസ് മുഹമ്മദ് പറഞ്ഞു. ആദ്യമായാണ് മൂന്ന് കവിയത്രികളുടെ മൂന്ന് കവിതാ സമാഹാരങ്ങൾ ഒരു വേദിയിൽ പ്രകാശനം നടത്തുന്നത്. 59 കവിതകളുടെ ചെറുകവിതകളുടെ സമാഹാരമാണിത്. മാനവികത, ആത്മീയത, സ്നേഹം, പ്രണയം, പ്രകൃതി തുടങ്ങിയ മാനുഷിക വികാരങ്ങളിലൂടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിപ്പരക്കാനുള്ള ശ്രമമാണ് ആദ്യത്തെ കവിതാ സമാഹാരമായ അമേയ. അതിൻ്റെ കവർ പേജിൻ്റെ പ്രത്യേകത അത് ഞാനെടുത്ത ചിത്രമാണെന്നുള്ളത് തന്നെയാണ്. എനിക്ക് മനസ്സിൽ തോന്നിയത് എൻ്റെ ആത്മാവിഷ്കാരം എന്ന പോലെ ഞാൻ എഴുതുന്നു, അത് വരികളാവുന്നു, നിങ്ങളുടെ മുന്നിൽ എത്തുന്നു, എല്ലാവരും സ്വീകരിക്കുന്നു. എന്റെ പുസ്തകം മാത്രമല്ല എല്ലാവരുടെ പുസ്തകം വായിക്കപ്പെടണം. വരും വർഷങ്ങളിൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയോട് കിടപിടിക്കുന്ന ഒന്നായി റിയാദ് പുസ്തകമേള മാറുമെന്നും അതിന് സൗദിയിലെ പ്രവാസി സമൂഹം മുൻകൈയെടുക്കണമെന്നും എൻ ബി ഹാഫിസ് മുഹമ്മദ് പറഞ്ഞു. പ്രകാശനം ചെയ്ത മൂന്ന് പേരുടെയും പുസ്തകങ്ങൾ ഹരിതം ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. പ്രവേശനം തികച്ചും സൗജന്യമായത് വായനക്കാരെ ആകർഷിക്കുന്നു. 8 October മേള അവസാനിക്കും. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വൈസ് പ്രസിഡന്റ് ഷിബു ഉസ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിതം മാനേജിംഗ് ഡയറക്ടർ പ്രതാപൻ തായട്ട് സ്വാഗതം പറഞ്ഞു. കാപെക്സ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിൽകുമാർ, എഴുത്തുകാരൻ ജോസഫ് അതിരുങ്കൽ, റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് ഷംനാദ് കരുനാഗപ്പള്ളി, അഷ്റഫ് കൊടിഞ്ഞി, റഹ്മത്ത് ഇലാഹി എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് സാലി നന്ദി പറഞ്ഞു. റിയാദ് ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്ന റിയാദ് ഫ്രണ്ടിലെ ഇന്ത്യൻ പൗലിന് മുന്നിൽ നിന്നും ഷംനാദ് കരുനാഗപ്പള്ളി, ജീവൻ ന്യൂസ്.